Hallelujah. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. സന്തോഷത്തെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കാ സുവിശേഷത്തിൻ്റെ 24:45 വാക്യം വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം ഈശോ അവരുടെ മനസ്സ് തുറന്നു. ഏറ്റു പറഞ്ഞ വലതൊരു ഉയർത്തി, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം ഈശോ അവരുടെ മനസ്സ് തുറന്നു. വളരെ ഹൃദയത്തോട് ചേർത്ത് ഈശോയോട് പറഞ്ഞു, ഈശോയെ ഉറക്കെ വിളിച്ച്, ഈശോയെ വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ തക്ക വിധം എൻ്റെ മനസ്സിനെ തുറക്കണമേ. നീ പ്രാർത്ഥന തനിച്ചൊന്ന് ചൊല്ലിക്കേ, ഈശോയെ വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ തക്ക വിധം എൻ്റെ മനസ്സിനെ തുറക്കണമേ. ഹാലേലൂയ. ലൂക്കാ 24:45 മനോഹരമായ വചനമാണത്. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം യേശു അവരുടെ മനസ്സ് തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ. യേശുവെ നന്ദി. നമ്മൾ കുറച്ച് സമയം ഇപ്പോൾ ചിന്തിക്കുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 58-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ തിരുവചനമാണ്. യെശയ്യാടെ പ്രവചനം 58-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. ഈ ഒരു ദൂത് ഒരു വചനം നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ളൊരു വചനമാണ്. നിങ്ങളെക്കുറിച്ചുള്ള തമ്പുരാൻ്റെ വലിയ ഒരു പദ്ധതിയാണ്, വലിയൊരു കാഴ്ചപ്പാടാണ്, ഈശോയുടെ ഒരു ദർശനമാണ് ഈ വചനം. യെശയ്യ 58-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വചനം. അവിടെ ദൈവം പറയുകയാണ്, നിൻ്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും, അനേകം തലമുറകളെ നീ പണുതുയർത്തും, പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങളുടെ കേടുപോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വചനം ദൈവമായ കർത്താവ് നിങ്ങൾക്ക് സന്ദേശമായി നൽകുകയാണ്. നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. ഏറ്റു പറഞ്ഞ വളരെ ഉയർത്തി, നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തും. ഒരുപക്ഷെ പാരമ്പര്യമായി തലമുറകളായി നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് ബന്ധനങ്ങളും ഒരുപാട് തടസ്സങ്ങളും അനുഗ്രഹം കിട്ടാത്ത ഒരുപാട് മേഖലകളും കാണുമായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് കർത്താവ് പറയുകയാണ്, നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. കർത്താവ് അത് പുനരുദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകം തലമുറകളെ നീ പണിതുയർത്തും, അനേകം തലമുറകളെ നീ പണിതുയർത്തും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും ദൈവം പറയാണ്, നീ പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്ന് വിളിക്കപ്പെടും. പൊളിഞ്ഞ മതിലുകളെ പുനരുദ്ധരിക്കുന്നവൻ. ഒരുപക്ഷെ നിന്റെ ഫാമിലി ട്രീയിൽ, നിന്റെ വംശത്തിൽ, നിന്റെ പാരമ്പര്യത്തിൽ അനേകം മതിലുകൾ പൊളിഞ്ഞ കിടപ്പുണ്ടായിരിക്കും. അത് പുനരുദ്ധരിക്കുന്നവനെന്ന് നീ വിളിക്കപ്പെടും. വീണ്ടും ദൈവം പറയാണ്, ഭവനങ്ങളുടെ കേടുപോക്കുന്നവൻ എന്ന് നീ വിളിക്കപ്പെടും. ഭവനങ്ങളുടെ കേടുപോക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അത് സംഭവിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞ ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനൊരു സഹോദരനെ പരിചയപ്പെട്ടു. അപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തിൽ പലതരത്തിലുള്ള ബന്ധനങ്ങളും പലതരം തിന്മകളും ആണ്. പ്രിയപ്പെട്ടവരെ, ഇടയ്ക്കിടയ്ക്ക് മദ്യപാനം അങ്ങോട്ട് വർദ്ധിച്ചു, അതുപോലെ ചില അപകട മരണങ്ങൾ, അതുപോലെ കുടുംബത്തിൻ്റെ തൽപ്പരെല്ലാം പോകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ആകെപ്പാടെ ആ കുടുംബത്തിൽ, അനേകം ആ ഫാമിലി ട്രീയിൽ തന്നെ എന്തോ ഒരു ഭയങ്കരമായ തിന്മ. ഇവരിങ്ങനെ തിന്മയ്ക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് അതിലുണ്ടായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം ധ്യാനം വന്നുകൂടി. അദ്ദേഹം ധ്യാനം കൂടി, അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അഭിഷേകം ലഭിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായി, ആ ഒരൊറ്റ വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിൽ അങ്ങോട്ട് വിശ്വസിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് കർത്താവിൻ്റെ കരുണ നിറയപ്പെടാൻ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ തമ്പുരാൻ പുനരുദ്ധരിക്കുമെന്ന് അദ്ദേഹത്തിനൊരു ബോധ്യം കൂടെ ലഭിക്കുകയാണ്. അദ്ദേഹം ചെയ്ത കാര്യം, അദ്ദേഹത്തിൻ്റെ ചേട്ടന്മാരുടെ വീടുകളിൽ പോയി അദ്ദേഹം പറ്റാവുന്ന പോലെ ഈശോയെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ അവരെ പലരും പോയി ധ്യാനം കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അവരിൽ പലരും വന്ന് ധ്യാനം കൂടി, അവർ നന്നായിട്ട് കുമ്പസാരിച്ചു. ആ സമയത്തൊക്കെ അദ്ദേഹം ഭവനത്തിലിരുന്ന് അവർക്ക് വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഉപവസിക്കും. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ഈ തിന്മ, പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന അപകട മരണങ്ങൾ, ഇടയ്ക്കുണ്ടാകുന്ന ആത്മഹത്യകൾ, അതുപോലെ തന്നെ എല്ലാ ഭവനങ്ങളിലും മദ്യപാനം, അങ്ങനെ തോന്നിവാസ സ്വഭാവമാണ്. യുവ തലമുറയൊക്കെ ചീത്ത സ്വഭാവത്തിൽ പോവുകയാണ്. പക്ഷേ ഈ ഒരൊറ്റ വ്യക്തി, അദ്ദേഹം കർത്താവിൽ അങ്ങോട്ട് വിശ്വസിച്ച് അദ്ദേഹത്തെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പലരെയും പള്ളിയിലേക്കും ആത്മീയ കാര്യങ്ങളിലേക്കും കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ആ കുടുംബ പശ്ചാത്തലം, ആ തലമുറ വംശം തന്നെ ഒരുപാട് വിശുദ്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ ഹാലേലൂയ,
അതാണ് ബൈബിള് പറയുന്നത്, നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. അനേകം തലമുറകളെ നീ പണിതുയർത്തും. നിങ്ങളൊരു ഒറ്റ വ്യക്തി ആ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ അനേകം തലമുറകളെ പണിതുയർത്താൻ കർത്താവ് നീ എന്ന ഒറ്റ വ്യക്തി ഉപയോഗിക്കും. പ്രൈസ് ദ ലോർഡ്. പറഞ്ഞ സന്തോഷത്തോടെ ഹല്ലേലൂയ. ഞാൻ ബിനോയച്ചനും കോയമ്പത്തൂർ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അവിടെ ശുശ്രൂഷ സഹായിക്കാനായിട്ടൊരു സഹോദരി, ആ സഹോദരിയുടെ ഒരു പ്രത്യേകത, യേശുക്രിസ്തുവിൽ നല്ല വിശ്വാസമുള്ളൊരു കുടുംബത്തിലൊരു മകളാണ് അവൾ. അവൾ അവിടെയുള്ള പല ക്യാമ്പസുകളിലും പോകും. അവളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ പലരും പ്രേമത്തിലും അശുദ്ധിയിലും കഴിയുന്നവരൊക്കെ ഉണ്ട്. അവരോടെല്ലാം അവൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയും, പലരും അവളെ കളിയാക്കി, അവരെ പലരെ അവൾ ധ്യാനം കുടിക്കാനായിട്ട് കൊണ്ടുവരും. എൻ്റെ ബഹുമാൻ്റെ ബിനോയച്ചനും ഞാനും മാറി മാറി അവിടെ ധ്യാനങ്ങൾ യൂത്തിനുള്ള ധ്യാന ശുശ്രൂഷകളൊക്കെ വെച്ചിട്ടുണ്ട്. അതിലെല്ലാം ഇവർ വന്ന് പങ്കെടുക്കും. ധാരാളം കുട്ടികൾ അങ്ങോട്ട് മാനസാന്തരപ്പെട്ടു. അപ്പം ഞങ്ങൾ ആ സഹോദരിയെക്കുറിച്ചൊന്ന് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുകയാണ്, അവൾ ആ ക്യാമ്പസിൽ മാത്രമല്ല, അവളുടെ വീട്ടിൽ, അവളുടെ അമ്മയുടെ വീട്ടിൽ, അവളുടെ അപ്പൻ്റെ വീട്ടിൽ അവളെ കൊണ്ട് അവധി ചെല്ലുമ്പോൾ അവൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയും. എന്നിട്ട് ധ്യാനം കൂടാനൊക്കെ ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുവരും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ആ സഹോദരി, അവരുടെ കുടുംബത്തിൽ 50 പേര് ഇവിടെ തന്നെ വന്ന് ധ്യാനം കൂടിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ കുടുംബങ്ങളിലെല്ലാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അഭിഷേകം ഉണ്ടാകാനായിട്ട് ഒരൊറ്റ വ്യക്തിയെ കർത്താവ് കൊണ്ട് ഉപയോഗിക്കുകയാണ്. അതാണ് ബൈബിള് പറയുന്നത്, അനേകം ഭവനങ്ങളുടെ കേടുപോക്കുന്നവൾ എന്ന് നീ വിളിക്കപ്പെടും. അനേകം ഭവനങ്ങളുടെ കേടുപോക്കുന്നവൾ. ഞാനൊരു സാഹചര്യത്തിൽ അവരുടെ ആ ഭവനത്തിൽ ചെന്നു കഴിഞ്ഞപ്പോൾ സ്വന്തക്കാരും ബന്ധുക്കളുമായ പല ആൾക്കാരും വന്ന് പറയുകയാണ്, ഈ ഒരു മകള് കാരണമാണ് ഞങ്ങൾ കൂടുതൽ യേശുവിലേക്ക് അടുത്തത്, ഇവളാണ് ഞങ്ങളുടെ ഭവനത്തിൻ്റെ കേടുപോക്കിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യെശയ്യ 58:12, നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള വചനമാണ്, നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും, അനേകം തലമുറകളെ നീ പണിതുയർത്തും, ഭവനങ്ങളുടെ കേടുപോക്കുന്നവൻ കേടുപോക്കുന്നവൾ എന്ന് നീ വിളിക്കപ്പെടും. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു വലിയ സത്യമാണ്. നിങ്ങൾ എന്ന ഒറ്റ വ്യക്തിയിലൂടെ കർത്താവായ യേശുക്രിസ്തുവും നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങോട്ട് ഇടപെടും. ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളിൽ പലരും, നിങ്ങളുടെ ചേട്ടാനിയന്മാർ തമ്മിൽ കേറ്റവർക്കില്ലാത്ത പല കുടുംബങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഒട്ടും സ്നേഹമില്ല, സ്നേഹത്തിൻ്റെ കണ്ണുകൾ അറ്റുപോയി കാണുമായിരിക്കും. പ്രിയപ്പെട്ട സഹോദരൻ, ഒറ്റ വ്യക്തി, നിങ്ങളെന്ന ഒരു ഒറ്റ വ്യക്തി വിചാരിച്ചാൽ മാത്രം മതി അതെല്ലാം കൂട്ടിച്ചേർക്കാനായിട്ട് പറ്റും. ഞാൻ ഓർക്കുകയാണ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പുല്ലുരാമ്പാറ ഇടവകയിൽ ഒരു ധ്യാനം നടത്താൻ വേണ്ടി പോയി, ഒരു ഇടവക ധ്യാനം. ആ ധ്യാനത്തിൽ ഞാൻ ക്ഷമയുടെ ഒരു ക്ലാസ് എടുത്തു. ഏതായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു കുടുംബം, അവരാ കുടുംബങ്ങൾ തമ്മിൽ ഭയങ്കരമായ കലഹത്തിലും വഴക്കിലും വെറുപ്പിലും വിദ്വേഷത്തിലാണ്, വഴിപ്രശ്നത്തിൻ്റെ പേര്. 40 വർഷമായിട്ട് കേട്ടവർക്കില്ലാത്തൊരു കുടുംബം. പക്ഷേ ആ വചനം കേട്ടപ്പോൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് വചന ആഴത്തിൽ അങ്ങോട്ട് പതിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുന്നേൽക്കും, ഞാൻ പോയി ക്ഷമ പറയും, ഞാൻ അനുദപിക്കും, ഞാൻ രമ്യതപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരൊറ്റ വ്യക്തി, അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, അദ്ദേഹം യേശുക്രിസ്തുവിലേക്ക് വന്നു, അദ്ദേഹം ഭവനങ്ങൾ കയറി ഇറങ്ങാൻ തുടങ്ങി, സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും വീടുകളിൽ പോയി കുറെ പേരൊക്കെ കളിയാക്കി. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ തകർന്ന മതിലുകളെ പുനരുദ്ധരിക്കാൻ വേണ്ടി അദ്ദേഹം കഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭവനങ്ങളുടെ കേടുപോക്കുന്നവൻ എന്ന പേര് ദൈവമായ കൊടുക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. വലതുരുയർത്തി ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിക്കാം വലതുരുയർത്തി, കർത്താവായ യേശുവേ, അങ്ങയുടെ അത്ഭുതകരമായ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളുടെ ഭവനത്തിൻ്റെ കേടുകൾ പോക്കാൻ കൃപ നൽകണമേ, പൊളിഞ്ഞ മതിലുകളെ പുനരുദ്ധരിക്കുവാൻ അഭിഷേകം നൽകണമേ, അനേകം തലമുറകളെ പണിതുയർത്താൻ ഈശോയെ എന്നെ ഉപയോഗിക്കണമേ, അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ, നമ്മുടെ ഫാമിലി ട്രീയിൽ, നമ്മുടെ വംശത്തിൽ ഒരുപക്ഷെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒരു ബന്ധനം കാണുമായിരിക്കും. നമ്മളെന്ന ഒരൊറ്റ വ്യക്തി നന്നായിട്ട് എളിമപ്പെട്ടാൽ, ഈശോയോട് ചേർന്നിരുന്നാൽ, പ്രാർത്ഥിച്ചാൽ അതിനെ നമുക്ക് മാറ്റാൻ പറ്റും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല, യാതൊരു സംശയവുമില്ല. പഴയ നിയമത്തിലെ യൗസേപ്പിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ. യൗസേപ്പിൻ്റെ ആ കുടുംബത്തിൽ, ആ ഫാമിലി ട്രീയിൽ പോലും ഒരുപാട് തിന്മകളായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചേട്ടാനിയന്മാരെ തമ്മിൽ വഴക്ക്, സ്വന്തം അനിയനെ ഒരു വിൽക്കുന്ന ഒരു സംഭവം നമുക്കറിയാം. പക്ഷെ ജോസഫ് എന്ന ഒരു ഒറ്റ വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഈ കുടുംബത്തിലുള്ള ഈ തിന്മയുടെ വേരിനെ അങ്ങോട്ട് മുറിച്ചു കളയാണ്. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്താലും ദൈവം നന്മയായിട്ട് മാറ്റി.
അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ഈ ബന്ധനത്തിൻ്റെ വേരിന് അദ്ദേഹം മുറിച്ചു കളഞ്ഞു. ചേട്ടാനിയമാരെ തമ്മിൽ സ്നേഹമില്ലാത്ത അവസ്ഥ ഈ ഒറ്റ ജോസഫ് എന്ന ഒറ്റ വ്യക്തിയുടെ സ്നേഹത്തിലൂടെ, ഒറ്റ വ്യക്തിയുടെ ക്ഷമയിലൂടെ ആ കുടുംബത്തിൽ സ്നേഹത്തിൻ്റെ അഭിഷേകം ഉണ്ടാകുകയാണ്. പറഞ്ഞേ ഹാലേലൂയ, അവർക്കെ ഹാലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ ഒരു വലിയൊരു ബോധ്യം ഉണ്ടാകണം. നിങ്ങളുടെ തലമുറയെ നിങ്ങൾ പണിതുയർത്തണം, നിങ്ങളുടെ ഫാമിലി ട്രീയെ നിങ്ങൾ വിശുദ്ധീകരിക്കണം യേശുവിൻ്റെ രക്തം കൊണ്ട്. അത് പറ്റും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പ്രൈസ് ദ ലോർഡ്, ഹാലേലൂയ. എനിക്കറിയാം, ഒരു കുടുംബം അവർ 50 വർഷം മുമ്പ് പാലാഭാഗത്ത് മലബാറിലേക്ക് കുടിയേറി. അപ്പോൾ ആ കുടുംബനാഥന് ആ വ്യക്തിക്കൊരു ബോധ്യമുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് തിന്മകളുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ആത്മഹത്യ വരുന്നു, അതുപോലെ തന്നെ ഒരുപാട് ചില കൊലപാതകങ്ങൾ വരുന്നു, അശുദ്ധ പാപം, 6 പ്രമാണത്തിനെതിരായിട്ടുള്ള പാപങ്ങൾ വരുന്നു. അദ്ദേഹം വിചാരിച്ചു, ഈ കുടുംബത്തിൻ്റെ ഈ ഒരു കെട്ടിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ കിട്ടണം. അങ്ങനെ അദ്ദേഹം മലബാറിലേക്ക് കുടിയേറി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു നീതിനിഷ്ഠനായ വ്യക്തിയായിരുന്നു. ഇഷ്ടംപോലെ സ്ഥലം വെട്ടിപ്പിടിക്കാൻ അവസരം കിട്ടി. അദ്ദേഹം പറഞ്ഞു, എനിക്കിത് വേണ്ട. അദ്ദേഹം ഒന്നും വെട്ടിപ്പിടിച്ചില്ല. അദ്ദേഹത്തിന് അർഹതമായത് മാത്രം അദ്ദേഹം സ്വന്തമാക്കി. പ്രിയപ്പെട്ടവർ, അദ്ദേഹത്തിന് ദൈവം നൽകിയ മക്കളെ നേരായ മാർഗത്തിലൂടെ നടക്കാൻ അദ്ദേഹം പ്രത്യേകം പരിശീലിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് പോലും അദ്ദേഹം അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു. അദ്ദേഹം കർത്താവിനോട് അങ്ങോട്ട് ചേർന്നിരുന്ന് അദ്ദേഹം ഒരു പുതിയൊരു തലമുറയ്ക്ക് അദ്ദേഹം ജന്മം കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. ആ ഒറ്റ വ്യക്തിയുടെ ഈ സൽപ്രവൃത്തിയിലൂടെ ആ കുടുംബത്തിലേക്ക് കർത്താവിൻ്റെ ഭയങ്കരമായ അഭിഷേകം അങ്ങോട്ട് നിറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിൽ അത്രയും കാലം ഒരു പുരോഹിതരുണ്ടായിരുന്നില്ല, സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു വ്യക്തി തമ്പുരാനോട് ചേർന്ന് വന്നു കഴിഞ്ഞപ്പം അവരുടെ ഫാമിലി ട്രീയിൽ വ്യത്യാസമുണ്ടായി, അവരുടെ പാരമ്പര്യത്തിൽ വ്യത്യാസമുണ്ടായി, അവരുടെ കുടുംബത്തെ ദൈവം പ്രത്യേകം അനുഗ്രഹിക്കാൻ തുടങ്ങി. പ്രൈസ് ദ ലോർഡ്. പറഞ്ഞ സന്തോഷത്തിന് ഹാലേലൂയ, ഹാലേലൂയ. പ്രിയപ്പെട്ടവരെ, 79-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം, അവിടെ സങ്കീർത്തകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, ഞങ്ങളുടെ പൂർവികർ ചെയ്ത അകൃത്യങ്ങൾക്കൊത്ത വിധം അങ്ങ് ഞങ്ങളോട് പെരുമാറരുതേ. എൻ്റെ സങ്കീർത്തനം പറയാണ്, അങ്ങയുടെ കാരുണ്യവും കൃപയും അതിവേഗം ഞങ്ങളുടെ മേൽ ഒഴുക്കണമേ. ദൈവമായ കർത്താവിൻ്റെ അടുത്തിരുന്ന് ഈ വ്യക്തി പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞങ്ങളുടെ പൂർവികർ ചെയ്ത പാപത്തിനൊത്ത വിധം അങ്ങ് ഞങ്ങളോട് പെരുമാറരുതേ. അങ്ങ് എന്തു ചെയ്യണം? അങ്ങയുടെ കാരുണ്യവും കൃപയും അതിവേഗം ഞങ്ങളുടെ പക്കൽ ഒഴുക്കണമേ. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മോശ എന്ന് പറയുന്ന വലിയ പ്രവാചകനെയാണ് ഞാൻ ബൈബിളിൽ കണ്ടെത്തിയത്. ഈ മോശ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇസ്രായേൽ ജനത്തെ അദ്ദേഹം കാനാൻ നാട്ടിലേക്ക് നയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ജനത്തിൻ്റെ ഒരു പ്രത്യേകത ബൈബിള് പറയുകയാണ്, അവർ ദുശാഠ്യക്കാരായ ജനമാണ്. ദുശാഠ്യം ജനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ദുശാഠ്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇടയ്ക്കിടയ്ക്ക് ദൈവമായ കർത്താവ് ഈ മോശയ്ക്ക് പ്രത്യക്ഷപ്പെടും. ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറയും, ഇവർ ദുശാഠ്യക്കാരായ ജനമാണ്, ഞാൻ ഇത് നിങ്ങളെല്ലാം നശിപ്പിക്കാൻ പോവാണ്. അപ്പോൾ മോശ എന്ത് പറയും? എന്നാ നശിപ്പിച്ചോ, അങ്ങനെയാണ് പറയണത് മോശ? അല്ല. പ്രിയപ്പെട്ടവരെ, മോശ ചെയ്യുന്ന കാര്യം മോശ ദൈവത്തോട് പറയും, കർത്താവെ, അങ്ങ് ഈജിപ്ത് ദേശത്തു നിന്ന് ഈ ജനത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് മരുഭൂമിയിൽ വെച്ച് നശിപ്പിക്കാനാണെന്ന് ആളുകൾ അങ്ങയെ നോക്കി പറയും, അതിനങ്ങ് അനുവദിക്കരുത്, അങ്ങ് ജനത്തോട് കരുണ കാണിക്കണം. മോശ അപ്പോൾ തന്നെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ 34-ാമത്തെ അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളൊരു സംഭവം കാണുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം അതിൻ്റെ 34-ാമത്തെ അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ, പ്രിയപ്പെട്ടവരെ, കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവൻ്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിലൂടെ കടന്നുപോയി, കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ, എന്നാൽ കുറ്റവാളിയുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും 3-4 തലമുറയോളം ശിക്ഷിക്കുന്ന ദൈവം. ശ്രദ്ധിച്ചു കേട്ടോ, മോശ ഉടനെ നിലം പറ്റെ കുമ്പിട്ടാരാധിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം 1000 തലമുറയോട് കരുണ കാണിക്കും, എന്നാൽ ഒരു വ്യക്തി ഒരു അനർത്ഥം, ഒരു മാരകമായ ഒരു കാര്യം ചെയ്താൽ 3-4 തലമുറയെ ശിക്ഷിക്കുന്നവനാണ് ദൈവത്തെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം എല്ലാ ശിക്ഷയും ഏറ്റെടുത്തു എന്നുള്ള വലിയൊരു സത്യമാണ്, സംശയമൊന്നുമില്ല. ഇവിടെ മോശം ചെയ്യുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പ്രത്യേകിച്ച് കുടുംബനാഥന്മാരും കുടുംബനാഥികളും കേൾക്കണം. ഒരുപക്ഷെ ദൈവം നമുക്ക് തന്ന മക്കൾ, യൂതിവാക്കന്മാരായ മക്കൾ, പങ്കാളി തോന്നിയവാ സ്വഭാവത്തിൽ പോകുമ്പോൾ നമ്മുടെ നെഞ്ച് ഒരുപാട് ഉരുകുന്നുണ്ടായിരിക്കും, ദുശാഠ്യം കാണിക്കുന്നുണ്ടായിരിക്കും. എത്രയോ പ്രാവശ്യം നമ്മൾ പോലും ദുശാഠ്യം കാണിച്ചു.
ഇങ്ങനെ ദുശാഠ്യം കാണിച്ച് ഈ ജനത്തെ ശിക്ഷിക്കുമെന്ന് ദൈവം പറഞ്ഞപ്പോ മോശ ഉടൻ തന്നെ നിലംപറ്റ കുമ്പിട്ട് ആരാധിച്ചു. ദൈവത്തിന്റെ മുമ്പിൽ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ചില കുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ ആ കുടുംബനാഥനും കുടുംബനാഥനും രാവിലെയും വൈകുന്നേരത്തും മുട്ടുകുത്തി സാഷ്ടാംഗം പ്രണമിച്ച് ദൈവത്തോട് പറയും, ദൈവമേ ഞങ്ങളോട് കരുണ കാണിക്കണം, ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും വഴി വന്നുപോയി എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അങ്ങ് ക്ഷമിക്കണം. മോശ അതാ ചെയ്തത്. മോശയുടെ പ്രാർത്ഥനയാണത്. ഒരുപക്ഷെ നമ്മുടെ വംശത്തിലും പാരമ്പര്യത്തിലും ഇതുപോലെ ഏതെങ്കിലുമൊക്കെ തിന്മകളുണ്ടെങ്കിൽ അപ്പനും അമ്മയും കൂടെ മുട്ടുകുത്തി തമ്പുരാനോട് പറയണം, കർത്താവേ ഞങ്ങൾ ഒരുപാട് അകൃത്യങ്ങൾ ചെയ്തു, അനർത്ഥങ്ങൾ ചെയ്തു, ഉത്തരപ്പുകൾ ഒരുപാടുണ്ട്, ഏതൊക്കെയാണെന്ന് അറിയത്തില്ല, അനുഗ്രഹം പ്രാപിക്കാനോട് ഒരുപാട് തടസ്സങ്ങളുണ്ട്, കർത്താവേ നീ കരുണ കാണിക്കണം. എവിടെ നോക്കിയേ, കരുണ എന്ന് പറഞ്ഞാൽ നമുക്ക് അർഹതയില്ലാത്തത് ദൈവം തരുന്നതിനാണ് കരുണ എന്ന് പറയണത്. നമുക്ക് അർഹതയില്ലാത്ത ദൈവം തരുന്നതിനാണ് കരുണ എന്ന് പറയണത്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ സന്തോഷത്തോടെ ഹാലേലൂയ. യേശുവേ നന്ദി. കഴിഞ്ഞ ദിവസം ശാലോമിൽ വന്ന ഒരു ബഹുമാനപ്പെട്ട വർക്കിയച്ഛൻ്റെ ഒരു ലേഖനം. അപ്പൊ അച്ഛൻ ഒരു അനുഭവം പറയണം. ഒരിക്കൽ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു വ്യക്തി വന്നു. അപ്പൊ അയാൾ പറയണത്, അയാള് എത്ര ബിസിനസ് ചെയ്താലും യാതൊരു ഉയർച്ച, എല്ലാം ഒന്നിനു മേൽ ഒന്നും തകർച്ചയായിട്ട് പോവാണ്. അച്ഛൻ കുറച്ച് സമയം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ ദർശനത്തിൽ ഒരു തമിഴ് ബാലനെ, ഒരു ചെറിയ ബാലനെ കണ്ടു. അച്ഛൻ പറഞ്ഞടാ, ഞാനൊരു തമിഴ് ബാലനെ കാണുന്നവൻ കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നുണ്ട്, എന്നാ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പെട്ടെന്ന് ഞെട്ടി. അദ്ദേഹം പറഞ്ഞു, ഉണ്ടച്ഛ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ പണിക്ക് വേണ്ടി ഒരു തമിഴ് ബാലൻ വന്നായിരുന്നു. അവന് വേണ്ട ഞങ്ങൾ ഭക്ഷണമൊക്കെ നൽകി. പക്ഷേ 6-7 വർഷം ഞങ്ങളുടെ വീട്ടിൽ പണിയെടുത്തതിന് ശേഷം അവനെന്തോ ഒരു ചെറിയൊരു കള്ളത്തരം കണ്ട് കാണിച്ചു. ഞങ്ങൾ തുടർന്ന് അവന് ഒന്നും കൊടുക്കാതെ അവനെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറക്കി വിട്ടു. അവൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങി അങ്ങോട്ട് പോയി. പ്രിയപ്പെട്ട ഒരു അച്ഛൻ പറഞ്ഞു, അവൻ്റെ കണ്ണീരാണത്. അവന് അർഹതപ്പെട്ടത് കൊടുക്കാതിരിക്കും ഒരു ഉത്തരപ്പകടം വീട്ടിലുണ്ട്. അത് വീട്ടാതെ കുടുംബം അനുഗ്രഹം പ്രാപിക്കുകയല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ വചനം കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ വീട്ടിൽ പാരമ്പര്യത്തിൽ വംശത്തിൽ ഇതുപോലത്തെയൊക്കെ ഏതെങ്കിലും തിന്മകളോ മാലിന്യങ്ങളോ കാണുമായിരിക്കും. അകൃത്യങ്ങളും പാപങ്ങളും ചെയ്ത് ഏതെങ്കിലുമൊക്കെ ബന്ധനത്തിൻ്റെ അവസ്ഥയിൽ കുടുംബം ഇരുന്നാൽ തന്നെ പ്രിയപ്പെട്ടവരെ മറക്കരുത്. മോശ ചെയ്തതുപോലെ നിലം പറ്റ കുമ്പിട്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ പറ്റാവുന്ന ധാരാളം ദാനധർമ്മം ചെയ്യണം. നമ്മൾ നേരത്തെ വായിച്ച വചനം യെശയ്യ 58:12 അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ദൈവം അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി നൽകുന്ന ഒരു ഉപദേശമുണ്ട്. അത് കേൾക്കുക നിങ്ങൾ. അതിനുശേഷമാണ് ദൈവം പറയുന്നത്, നിന്റെ ഭവനത്തിൻ്റെ കേട് നീ പോക്കും. ഈ ഒരു കാര്യം നീ ചെയ്യുമ്പോൾ ഭവനത്തിൻ്റെ കേട് പോക്കാനായിട്ട് പറ്റും. ശ്രദ്ധിച്ചിരുന്നേ. അതിൻ്റെ 10-ാമത്തെ വാക്യം എങ്ങനെയാണ്? വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും, നിന്റെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെയാകും. നമ്മുടെ കുടുംബത്തിൽ ഇരുണ്ട വേളയായിരിക്കും. എത്ര അധ്വാനിച്ചൊന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ മാറി 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 രോഗപീഠകൾ ഉണ്ടാകുന്നു. ഒരുപാട് ഇരുണ്ട രാത്രികൾ നമ്മുടെ ഭവനത്തിൽ കാണുമായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാനധർമ്മം അതിനുള്ള വലിയൊരു പരിഹാരമാണ്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് കർത്താവിൻ്റെ കാരുണ്യം കരകവിഞ്ഞൊഴുകും. നമുക്കറിയത്തില്ല ആരൊക്കെ ഏതൊക്കെ കാലഘട്ടത്തിൽ വെട്ടിച്ചും തട്ടിച്ചും പിടിച്ചാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന സ്വത്തൊന്നും അറിയത്തണ്ടായിരിക്കുകയല്ല. ഞാൻ അവിടെക്കാണ് ഒരിക്കൽ ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് നിന്ന് ഒരു സങ്കടം പറഞ്ഞത്. അദ്ദേഹം എന്ന് പറഞ്ഞ, അച്ഛാ എൻ്റെ അപ്പന് വലിയൊരു തെറ്റുപറ്റി. അപ്പന് ഒരു ബലഹീന നിമിഷത്തിലായിരിക്കാം അവിഹിത വേഴ്ചയിൽ വേറൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്കറിയാതെ അപ്പൻ്റെ ജീവിതത്തിൻ്റെ അവസാനമായി കഴിഞ്ഞപ്പോൾ അപ്പൻ അത് തുറന്നു പറഞ്ഞു, എനിക്കിങ്ങനെ ഒന്ന് പറ്റിമാണ് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വ്യക്തി ഒന്ന് സങ്കടത്തോട് ചോദിക്കുക, എന്താണ് ചെയ്യാൻ പറ്റുക? ആ കുട്ടി എവിടെയാണെന്നിപ്പോൾ അറിയത്തില്ല. അന്വേഷിച്ച് കുറേ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റണില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളൊരു മേഖലയിലാണ് നമ്മൾ ഈ പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നത്. 1 ദാനധർമ്മം, 2 കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥന. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. മോശപ്രവാചകൻ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ബൈബിള് പറയാണ്, ദൈവം തൻ്റെ ക്രോധത്തിൽ നിന്നും പിന്മാറി ജനത്തെ ശിക്ഷിക്കുമെന്നുള്ള തീരുമാനത്തിൽ നിന്നും ദൈവം പോലും പിന്മാറാൻ ശക്തിയുള്ള പ്രാർത്ഥനയാണ് കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. വലതുവരെ എടുത്ത് പറഞ്ഞ ഹാലേലൂയ. ഉറക്കെ ഹാലേലൂയ. ഹാലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ പൊളിഞ്ഞ മതിലുകൾ നിങ്ങൾ പുനരുദ്ധരിക്കണം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ കേടുകൾ നിങ്ങൾ പോക്കണം. ഞാൻ ഓർക്കാനൊരു വ്യക്തി, ആ വ്യക്തിയുടെ പ്രത്യേകത, അദ്ദേഹം കൈക്കൂലി മേടിച്ച് കുറേ സമ്പാദിച്ചു.
അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം വചനം കടത്തിയതിന് മാനസാന്തരം ഉണ്ടായി. തുടർന്ന് അദ്ദേഹത്തിന് മനസ്സിലായി താൻ തൻ്റെ കുടുംബം തൻ്റെ മക്കൾ തൻ്റെ മക്കളുടെ മക്കൾ അനുഗ്രഹം പ്രാപിക്കാനുള്ള വലിയ തടസ്സമാണ് ഈ ചില വസ്തുക്കൾ. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ, അതെല്ലാം എല്ലായിടത്തും വിറ്റ് സക്കേവൂസിനെ പോലെ ദരിദ്രർക്ക് അങ്ങോട്ട് കൊടുത്തു. തുടർന്ന് അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ആത്മഹത്യ ഉണ്ടാവും. അതും ചില പ്രത്യേക രീതിയിലാണ് ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പെങ്ങൾക്ക് അങ്ങനത്തെ ഒരു ടെൻഡൻസി വന്നു. അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ പെങ്ങൾ അപ്പാപ്പൻ്റെ പെങ്ങൾ അങ്ങനെ പാരമ്പര്യമായിട്ട് ഒരു 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 തിന്മ പോലെ. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാം, അദ്ദേഹം മനസ്സിലായി യേശുക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, അവന് പിന്നെ ശിക്ഷാവിധിയില്ല, അവൻ രക്ഷ അനുഭവിക്കണം. പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹം ഒരു കാര്യം ചെയ്തു. അദ്ദേഹം തൻ്റെ കുടുംബത്തിൽ ഏറ്റവും പ്രായം കൂടിയ ഒരു അപ്പാപ്പനുണ്ടായിരുന്നു. അപ്പാപ്പനടുത്ത് പോയി ചോദിച്ചാൽ, അപ്പാപ്പ നമ്മുടെ കുടുംബത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണത്? നമ്മൾ ഏതെങ്കിലും സ്ത്രീകളെ കൊന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ സ്വത്ത് അന്യായമായിട്ട് കയ്യേറിയിട്ടുണ്ടോ? അദ്ദേഹം പോയി ചോദിച്ചു. അപ്പാപ്പൻ പറഞ്ഞു കൊടുത്തടാ മോനെ, നമുക്ക് അങ്ങനെ ഒരു ഒരു മണ്ടത്തരം പറ്റിയിട്ടുണ്ട്. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അവർ ചെയ്തൊരു കാര്യം, വലിയ ധനാഠ്യന്മാരാണ്, അതുപോലെ തന്നെ വലിയ ജന്മികളാണ്. അപ്പോൾ അവരുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പാവപ്പെട്ട പൊലയും താമസിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ പ്രത്യേകത, അദ്ദേഹത്തിന് ആ പട കുറച്ച് സ്ഥലം ഒരു ചെറിയ വീടുമുണ്ട്. അപ്പോൾ ഈ ജന്മിയായ ഈ വ്യക്തി നമ്മുടെ കാരണവർ ഈ ചേട്ടൻ എന്ത് ചെയ്തു, തൻ്റെ പണിക്കാരൻ വിളിച്ചുകൊണ്ട് ആ വീട്ടിൽ പോയിട്ട് അയാളോട് പറഞ്ഞോ, തൻ്റെ സ്വത്തും ഇങ്ങോട്ട് വന്നേക്ക്, തൻ്റെ വീടും പറമ്പും വന്നേക്ക്, പൈസ വന്നേക്കാം. അയാൾ പറഞ്ഞ് തരത്തില്ല, കാരണം ഇതെൻ്റെ പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്താണ്, നാബോധത്തിൻ്റെ മുന്തിരിത്തോട്ടം പോലെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിറ്റേ ദിവസം വൈകുന്നേരം ഈ പണിക്കാരെയൊക്കെ വിളിച്ച് ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ, കുറേ മണ്ണെണ്ണ എടുത്തുകൊണ്ട് പോയി വീട്ടിൻ്റെ മുകളിലേക്ക് മണ്ണെണ്ണ ഒഴിച്ച് അതുകൊണ്ട് കത്തിച്ചു. ആളുകളെല്ലാം ഓടി രക്ഷപ്പെട്ടു. പക്ഷേ അവരുടെ വീട്ടിൽ പൂർണ്ണ ഗർഭിണിയായ ഒരു സഹോദരി, ഒരു മോളുണ്ടായിരുന്നു, അവൾ കൂടാ, അവൾ വെന്ത് മരിച്ചു. ചിന്തിച്ച് നോക്കിയേ, വെന്തങ്ങോട്ട് മരിച്ചു. തുടർന്ന് ഈ കുടുംബത്തിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് അനർത്ഥം ഉണ്ടാകുകയാണ്. അപ്പോൾ ഈ ധ്യാനം കൂടി പ്രാർത്ഥിച്ച് യേശുവിൻ്റെ രക്ഷയറിഞ്ഞ വ്യക്തി അദ്ദേഹത്തിന് അറിയാം ഏതൊരു കാരണം കാണും, ചുമ്മാ ഉണ്ടാകത്തില്ല. അദ്ദേഹം അത് കണ്ടുപിടിച്ചു, അതേ എളിമപ്പെട്ടു. ആ വ്യക്തികൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, അവരെടുത്ത് പോയി ക്ഷമ പറഞ്ഞു, അവരോട് ക്ഷമ പറഞ്ഞ് കാല് കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തെ കൊണ്ട് പറ്റാവുന്ന കുറേ പണമെല്ലാം കൊടുത്ത് പരിഹാര പ്രവർത്തനം അദ്ദേഹത്തിന് കൊണ്ട് പറ്റാവുന്ന ഒരു അദ്ദേഹം ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ആ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെയായി. ആ വ്യക്തിയുടെ പേരാണ് പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവൻ, ഭവനങ്ങളുടെ കേടുപോക്കുന്നവൻ. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ ഇത്തരത്തിലുള്ള തിന്മകളുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, കരുണയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ വലിയ ഗൗരവമേറിയ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പ്രത്യേകം തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം ചെയ്യണം. ചില കാരണങ്ങൾ നമുക്ക് അറിയത്തില്ലെങ്കിൽ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ദാനധർമ്മം. അതാണ് പഴയ നിയമത്തിലെ തോബിയാസിന് തോബിത്ത് കൊടുക്കുന്ന ഉപദേശം. തോബിത്ത് കൊച്ചുമകനായ തോബിയാസിനെ തൻ്റെ അടുക്കലേക്ക് ചേർത്ത് നിർത്തി അവന് കൊടുക്കുന്ന ചില ഉപദേശങ്ങൾ നമ്മൾ തോബിത്തിൻ്റെ പുസ്തകത്തിൽ കാണുന്നത്. അപ്പൻ മോന് കൊടുക്കുന്ന ഉപദേശം, അപ്പന്മാർ അമ്മമാരൊക്കെ ഈ തോബിത്തിൻ്റെ പുസ്തകം ഒന്ന് വായിക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഹാലേലൂയ, അവർക്ക് പറഞ്ഞ് ഹാലേലൂയ, ഹാലേലൂയ. 4:10 എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. ചെറിയൊരു കുടുംബം, വരെ നല്ല സമ്പത്തുള്ള ഒരു കുടുംബമാണ്, ഇഷ്ടംപോലെ സമ്പത്തൊക്കെ ഉണ്ട്. പക്ഷേ ആ ചേട്ടൻ മദ്യപാനമുണ്ട്, അതുപോലെ തന്നെ ആർക്കഞ്ച് പൈസ കൊടുക്കത്തില്ല, പിശുക്ക് പള്ളിപ്പോക്കും കുറവ്, അങ്ങനെ ആകപ്പാടെ ഒരു പ്രത്യേക താൻ തോന്നിയത്തെ സ്വഭാവമാണ്. ഇങ്ങനെ ഈ തോന്നിയാസ സ്വഭാവക്കാരനായ വ്യക്തിയുടെ ഭാര്യ അവർ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അറിഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ ആ സ്ത്രീക്കറിയാം തൻ്റെ കുടുംബത്തിൽ അനർത്ഥം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, അവർ ദാനധർമ്മം ചെയ്യാനായിട്ട് ആരംഭിച്ചു. അവരെ കൊണ്ട് പറ്റാവുന്ന പോലെ അവരുടെ മക്കളെ അത് പഠിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ ഒരുപാട് പാവങ്ങളെ സഹായിച്ചു, കുറേ പേരെ പഠിക്കാനായിട്ട് സഹായിച്ചു. ആ കുടുംബത്തിൽ അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവർ ചെയ്തു കഴിഞ്ഞപ്പോഴേക്ക് എന്ത് പറ്റി, കുടുംബത്തിലേക്ക് യേശുവിൻ്റെ രക്ഷ കടന്നു വരാനായിട്ട് ആരംഭിച്ചു. അതാണ് തോബിത്ത് പറയുന്നത്, ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. പറഞ്ഞേ ഹാലേലൂയ, അവർക്ക് പറഞ്ഞേ ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാനിറക്കാണ് ഞങ്ങള് എടേപ്പാളി ഇടവകയിലെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെയുള്ള ഒരു ചേട്ടൻ, അദ്ദേഹം തന്നെ സ്ഥലം വിറ്റ് കഴിഞ്ഞ് പള്ളിക്ക് 1,00,000 രൂപ കൊണ്ട് തന്നിട്ട് എന്നോട് പറഞ്ഞ കാര്യം എന്താണ്, അച്ഛാ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് ദശാംശം ഒന്നും എനിക്ക് അറിയത്തില്ല, ഞാൻ കൊടുത്തിട്ടുണ്ടില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പം എനിക്ക് എത്ര കൊടുക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. ഏതായാലും ഇത് വിറ്റ് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഓഹരി ഞാൻ പള്ളിക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്, കാരണം അതിനെല്ലാം കടം അങ്ങോട്ട് വീടട്ടെ. അദ്ദേഹത്തെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒരു കാര്യം ആ വ്യക്തി ചെയ്ത് ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങോട്ട് നോക്കി, ഈ വർഷം വൈദിക വർഷമായിട്ട് സഭ ആചരിക്കുകയാണ്.
നമുക്ക് മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയൊരു മാർപ്പാപ്പയാണ് ജോൺ ബട്ടണ്ണമൻ മാർപ്പാപ്പ. അദ്ദേഹം സഭയിൽ വന്ന് പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടി എളുപ്പപ്പെട്ട ഒരു മനോഹരമായ സംഭവമുണ്ട്. ഒരു ഗലീലിയോ പ്രശ്നം സഭയിലുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. പ്രിയപ്പെട്ടവർ, അദ്ദേഹത്തിന് മനസ്സിലായി അത് സഭയുടെ ഒരു മുറിവാണ്, അത് ഉണങ്ങണം, അത് സഭയുടെ അനുഗ്രഹത്തിനൊരു തടസ്സമാണ്, അവിടെ വ്യത്യാസം ഉണ്ടാണെന്ന് വിചാരിച്ച് ഈ വലിയ മാർപ്പാപ്പ എന്ത് ചെയ്തു? അദ്ദേഹം കുരിശുരൂപം കെട്ടിപ്പിടിച്ച് ലോകത്തോട് പറഞ്ഞു തെറ്റുപറ്റിയത് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം പരസ്യമായിട്ട് അങ്ങോട്ട് മാപ്പ് ചോദിച്ച് എളുപ്പപ്പെട്ടു മാപ്പ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, എത്രയോ പേർക്കാണ് ആ നിമിഷങ്ങളിൽ, ആ ദിവസങ്ങളിൽ വിശ്വാസം വർദ്ധിച്ചത്. എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർക്കാണ് യേശുവിലുള്ള വിശ്വാസം വർദ്ധിക്കാൻ ആ ഒറ്റ സംഭവം ഇടയാക്കിയത്. നിങ്ങൾക്കറിയാമായിരിക്കും, നിങ്ങളുടെ കുടുംബത്തിൽ ഇന്നൊരു പ്രശ്നമുണ്ട്, അത് ഏറ്റെടുക്കാൻ ആരും തയ്യാറായിരിക്കും. യേശു ഏറ്റെടുത്ത് സംശയമൊന്നുമില്ല. പക്ഷേ നീ എന്നൊരു ഒറ്റ വ്യക്തി എൻ്റെ പുറകെ പോകണം, അവിടെ പറ്റാവുന്ന പോലെ അതിന് പരിഹാര കർമ്മങ്ങൾ ചെയ്യണം, പുനരുദ്ധരിക്കേണ്ടത് പുനരുദ്ധരിക്കണം. പ്രൈസ് ദ ലോർഡ്. പറഞ്ഞ ഹല്ലേലൂയ. ഒരുപക്ഷേ നിങ്ങൾ ഒരു നല്ലൊരു കുടുംബത്തിൽ അംഗമായിരിക്കും, നല്ലൊരു ഫാമിലിയിൽ അംഗമായിരിക്കും, പക്ഷെ എങ്കിലും ചില തകർച്ചകൾ, ചില അനർത്ഥങ്ങളൊക്കെ മാറി മാറി ഉണ്ടാകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളുടെ വീട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൂട്ടി നിങ്ങൾ ചില ധ്യാന ശുശ്രൂഷ സംഘടിപ്പിക്കണം നല്ലതാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ചില കുടുംബങ്ങൾ അവരൊരു കുടുംബ ധ്യാനം വെക്കും. കുടുംബങ്ങൾ ഒരുമിച്ചുകൂടി വർത്തമാനം പറഞ്ഞ് ഭക്ഷണം കഴിച്ച് പരസ്പരം പരിചയപ്പെട്ടു പോകുന്നതിനേക്കാൾ അപ്പുറത്ത് രണ്ട് ദിവസത്തെ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ ആ കുടുംബം എല്ലാവരും കൂടെ ഒരുമിച്ച് ദൈവം തന്ന അനുഗ്രഹങ്ങൾ നന്ദി പറയുകയാണ്. പൂർവികരിലൂടെയൊക്കെ വന്നുപോയ അപരാധങ്ങൾക്ക് പൊറുതി പറയുകയാണ്. മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകം കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യാൻ തീരുമാനമെടുക്കുകയാണ്. അപ്പോൾ ആ ഫാമിലി ട്രീയിലേക്ക് കർത്താവിൻ്റെ അത്ഭുതകരമായ രക്തം നിറഞ്ഞ് അത്ഭുതകരമായ വിടുതലുണ്ടാകും. പ്രൈസ് ദ ലോർഡ്. ഈശോ നേടി തന്നു എന്ന കാര്യത്തിന് യാതൊരു സംശയവും ഇല്ല. പക്ഷെ നമ്മളത് സ്വന്തമാക്കണം, അത് അനുഭവിക്കണം. പിതാക്കന്മാരുടെ വ്യർത്ഥമായിട്ടുള്ള ജീവിതരീതിയിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ രക്തം വഴി വിടുതലുണ്ടെന്നാണ് പത്രോസിന്റെ ഒന്നാം ലേഖനം അതിന്റെ ഒന്നാം അധ്യായം 18-19 വാക്യങ്ങൾ പത്രോസ് ലേഖ പറയണത്. പിതാക്കന്മാരുടെ അല്ലെങ്കിൽ മാതാക്കളുടെ വ്യർത്ഥമായിട്ടുള്ള ജീവിതരീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളി കൊണ്ടല്ല, യേശു ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ട് തന്നെയാണ്. സംശയമൊന്നുമില്ല. പ്രിയപ്പെട്ടവർ, ആ രക്ഷ നേടിയെടുക്കാൻ നിങ്ങളുടെ കുടുംബത്തിന്റെ കട്ടിലപ്പടിയിന്മേൽ യേശു ക്രിസ്തുവിന്റെ രക്തം നിങ്ങൾ പുരട്ടണം. പ്രൈസ് ദ ലോർഡ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവർ, അതിനുള്ള വലിയ കൃപ അഭിഷേകം കർത്താവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യെശയ്യാ 58:12 നിങ്ങൾ മറക്കരുത്. പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. പുനരുദ്ധരിക്കാത്ത ഒരു കാര്യമില്ല. ഭവനങ്ങളുടെ തലമുറകളുടെ കേടുകൾ നീ പോക്കും. പൊളിഞ്ഞ മതിലുകളെ നീ പുനരുദ്ധരിക്കും. ഈ വചനം കേൾക്കുന്ന നിമിഷങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് ഇതിൻ്റെ അഭിഷേകം നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. നമുക്ക് ഈ നിമിഷം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഈ വചനം നേറ്റു പറയാം. വളരെ ഉയർത്തി, എൻ്റെ കുടുംബത്തിൻ്റെ നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. അനേകം തലമുറകളെ ഞാൻ പണിതുയർത്തും. ഭവനങ്ങളുടെ കേടുപോക്കാൻ കർത്താവ് എനിക്ക് അഭിഷേകം നൽകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. കരങ്ങൾ താഴ്ത്താം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം ഈ ശുശ്രൂഷാലയത്തിലൂടെ കർത്താവ് എത്രയോ കുടുംബങ്ങളെയാണ്, എത്രയോ ഫാമിലി ട്രീകളെയാണ് വിശുദ്ധീകരിക്കുന്നത്. എത്രയോ അനേക ബന്ധനങ്ങളും തിന്മകളുമാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുമാറിപ്പോണത്. സംഭവിക്കും അത്. ദൈവമായ കർത്താവ് നിങ്ങളതിനുപയോഗിക്കും. നിങ്ങളിലൂടെ കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ പുനരുദ്ധരിക്കും. അനേകം തലമുറകളുടെ കേടുപാടുകൾ നിങ്ങൾ പോക്കും. അത് യേശുക്രിസ്തു ചെയ്തു. ആ യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തി നമ്മൾ അനുഭവിക്കാനായിട്ട് അവനിൽ നമ്മൾ ആഴമായിട്ട് വിശ്വസിക്കണം. ഈ നിമിഷങ്ങളിൽ കണ്ണുകളടച്ച് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും, നമ്മുടെ ഫാമിലി ട്രീയിലുള്ള, നമ്മുടെ പാരമ്പര്യത്തിലുള്ള എല്ലാ മുറിവുകളെയും ബന്ധനങ്ങളെയും കെട്ടുകളെയും, ഒരുപക്ഷെ ശാപമെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ ഒരു തിന്മയോ ബന്ധനം ഉണ്ടെങ്കിൽ എല്ലാം കർത്താവിന് നമ്മൾ സമർപ്പിക്കുകയാണ്. ഗലാത്തിയ 3:13 വചനം പഠിപ്പിക്കുന്നുണ്ട്, യേശു ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നതിനാൽ നിയമത്തിൻ്റെ ശാപത്തിൽ നിന്നും അവിടെ നമ്മെ രക്ഷിച്ചു. കൊളോസോസിന് ലേഖനം 2:14-15 വാക്യങ്ങൾ, നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ കുരിശിൽ തറച്ചു, അവൻ അതിനെ പരസ്യമായിട്ട് അവഹേളന പാത്രമാക്കി. പ്രിയപ്പെട്ടവർ, യേശുക്രിസ്തു കുരിശിലെ ബലിയിലൂടെ നമുക്ക് ദോഷകരമായി നിന്ന ഓരോ നിയമത്തെയും അവൻ തകർത്തു, പരസ്യമായിട്ട് അവഹേളന പാത്രമാക്കി. നമുക്ക് ആ യേശുക്രിസ്തുവിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ആ യേശുക്രിസ്തു ഇടപെടും. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ചെയ്യണം. മോശം ചെയ്തതുപോലെ
അപ്പോൾ തന്നെ കുമ്പിട്ട് നലമ്പറ്റ് ആരാധിച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എളിമപ്പെട്ടു. ജോസഫ് ചെയ്തതുപോലെ ക്ഷമിച്ച് കുടുംബത്തിലുള്ള വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ ആ കണ്ണികളെ അവൻ മുറിച്ച് മാറ്റിക്കളഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ യേശുക്രിസ്തുവിൻ്റെ രക്ഷയുണ്ടാകാൻ നമ്മുടെ ചേട്ടനായിരിക്കാം, സഹോദരിയായിരിക്കാം, നമ്മുടെ സ്വന്തക്കാരായിരിക്കാം, ബന്ധുക്കളായിരിക്കാം, നമുക്കറിയാം ആ ചില കുടുംബത്തിന് ചില തിന്മകൾ, ബന്ധനങ്ങൾ, കെട്ടുകൾ, അതെല്ലാം പൊട്ടിക്കാൻ കർത്താവ് നീ എന്ന ഒരൊറ്റ വ്യക്തിയിലൂടെ കർത്താവ് ഇടപെടും. സംശയമൊന്നുമില്ല. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് കർത്താവെ, എൻ്റെ കുടുംബത്തിൻ്റെ കേടുപോക്കാട് പോക്കുന്നവനായിട്ട് ഞങ്ങൾ മാറ്റണമേ. കർത്താവെ, പൊളിഞ്ഞ മതിലുകളെ പുനരുദ്ധരിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. പുരാതന നഷ്ടശിഷ്ടങ്ങളെ അങ്ങ് പുനരുദ്ധരിക്കണമേ. കർത്താവെ, നന്നായി കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് എളിമയോടും വിനയത്തോടും കൂടെ കർത്താവായ യേശുക്രിസ്തുവിനെ, രക്ഷകനായ യേശുക്രിസ്തുവിനെ നമ്മുടെ കുടുംബത്തിലേക്ക്, പാരമ്പര്യത്തിലേക്ക്, വംശത്തിലേക്ക്, പൂർവികരിലേക്ക് എല്ലാം ക്ഷണിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ രക്തം നമ്മുടെ കുടുംബത്തിലേക്ക് വീണ് അത്ഭുതകരം അഭിഷേകം ഉണ്ടാകുവാൻ, നമ്മുടെ വാതിൽ പടിയിൽ കട്ടിലപ്പടിയിന്മേൽ അവന്റെ പരിശുദ്ധമായ രക്തത്തിന്റെ അത്ഭുത സംരക്ഷണം ഉണ്ടാകാൻ വേണ്ടി കൈകൾ ഉയർത്തി ഉറക്കെ ശക്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുക്കേ, അങ്ങ് കടന്നു വരണമേ, അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൽ ഇടപെടണമേ, അങ്ങ് ഞങ്ങളുടെ തകർന്ന മതിലുകളെ പുനരുദ്ധരിക്കണമേ. കർത്താവേ, ഭവനങ്ങൾ വീണു കിടക്കുകയാണ്, കർത്താവേ, അതിനെ താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിക്കണമേ, വിടുവിക്കണമേ, അടിക്കണമേ യേശുവേ. കൈകളടിച്ച് വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. പെരുമഴ പോൽ പെയ്യട്ടെ, കൈകളടിച്ച് പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ്റെ 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 യേശുവിൻ്റെ